വിദേശ മൂലധനത്തിൽ ഊന്നിയുള്ള കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നയത്തിലെ ചുവടുമാറ്റത്തിന്റെ പ്രഖ്യാപന വേദിയാകും ഇത്തവണത്തെ കേന്ദ്ര ബജറ്റ്. വ്യവസ്ഥകൾ ഇളവ് ചെയ്ത് കൂടുതൽ വിദേശ നിക്ഷേപം ആകർഷിക്കാനാകും ശ്രമം. എന്നാൽ വിദേശ നിക്ഷേപത്തിന് അമിത പ്രാധാന്യം നൽകുന്നതിനെതിരായ സംഘപരിവാറിന്റെയും പ്രതിപക്ഷത്തിന്റെയും എതിർപ്പ് മറികടക്കുക സർക്കാരിന് ശ്രമകരമാകും. ദേശീയതയെപ്പറ്റി ആവർത്തിച്ച് പറയുമ്പോഴും വിദേശ മൂലധനത്തിന്റെ കുത്തൊഴുക്കിനെ വഴിയൊരുക്കുന്നതാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങളെന്ന് കഴിഞ്ഞ 9 മാസത്തെ തീരുമാനങ്ങളിൽ നിന്ന് വ്യക്തം. തന്ത്രപ്രധാന മേഖലകൾ വിദേശ നിക്ഷേപത്തിന് തുറന്നുകൊടുക്കാൻ UPA സർക്കാരിന്റെ കാലത്ത് ആലോചനകൾ നടന്നെങ്കിലും അത് പ്രാബല്യത്തിൽ വരുത്താനുള്ള രാഷ്ട്രീയ ഭദ്രത കോൺഗ്രസിനുണ്ടായിരുന്നില്ല. എന്നാൽ മികച്ച ഭൂരിപക്ഷം കൈമുതലാക്കിയ മോഡി സർക്കാർ എതിർപ്പുകൾ അവഗണിച്ച് വിദേശ നിക്ഷേപത്തോടും കോർപ്പറേറ്റുകളോടുമുള്ള മമത പ്രഖ്യാപിച്ചു. റെയിൽവേ, പ്രതിരോധം, ഇൻഷുറൻസ് മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിക്കുകയും പരിധി ഉയർത്തുകയും ചെയ്തതിലൂടെ തുടങ്ങിവെച്ച നയപരമായ ചുവടുമാറ്റത്തിന് തുടർച്ച നൽകാനാകും അരുൺ ജെയ്റ്റ്ലിയുടെ ശ്രമം. അങ്ങനെയെങ്കിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇതുവരെ പിന്തുടർന്ന സോഷ്യലിസ്റ്റ് നയങ്ങളിൽ നിന്ന് പൂർണ്ണമായും വഴിമാറുന്നതിന്റെ പ്രഖ്യാപനം കൂടിയാകും ഇത്തവണത്തെ ബജറ്റ്. നവ ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങൾ UPA ഗവൺമെന്റിനേക്കാൾ അതിവേഗം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഗവൺമെന്റ്. വൻ സൗജന്യങ്ങളാണ് കോർപ്പറേറ്റുകൾക്ക് ഈ ഗവൺമെന്റ് അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്. സ്വകാര്യ നിക്ഷേപത്തിൽ നിന്ന് വിദേശ നിക്ഷേപത്തിലേക്ക് ശ്രദ്ധ മാറ്റുകയാണ് സർക്കാർ എന്നതിന് മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി മികച്ച ഉദാഹരണമാണ്. നിക്ഷേപം വരുന്നതോടൊപ്പം തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നതിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് പ്രഖ്യാപനം. കഴിഞ്ഞ 12 മാസത്തിനിടെ വിദേശ നിക്ഷേപത്തിലുണ്ടായ വൻ വർധനവ് ഉയർത്തിക്കാട്ടി അനുമതികൾക്ക് ഏകജാലക സംവിധാനം, വ്യവസ്ഥകളിൽ ഇളവ് തുടങ്ങിയ പ്രഖ്യാപനങ്ങളും ബജറ്റിൽ ഇടം നേടിയേക്കാം. ഈ മെയ്ക്ക് ഇൻ ഇന്ത്യയുടെ അവസാനത്തെ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ജോലിയാ, സാധാരണക്കാരന് ജോലി കിട്ടുക. അതിനുവേണ്ടി വിദേശ നിക്ഷേപം നല്ലവണ്ണം ഉണ്ടാകണം. അതിനാണ് ഈ അടുത്ത ബഡ്ജറ്റിലെ പ്രധാന ഒരു ഉദ്ദേശം ഇതാണ്. വിദേശ മൂലധനത്തെ അമിതമായി ആശ്രയിക്കുന്നതുകൊണ്ട് നയം മാറ്റത്തിനെതിരെ പാർലമെന്റിൽ ശക്തമായ എതിർപ്പുയരുമെന്ന കാര്യം ഉറപ്പാണ്. രാജ്യസഭയിൽ ഭൂരിപക്ഷമില്ലെന്ന ഭീഷണി നിലനിൽക്കെ പരിഷ്കാരങ്ങൾ എത്രമാത്രം വ്യാപ്തിയിലും വേഗത്തിലുമാക്കാനാകുമെന്ന ചോദ്യവും അവശേഷിക്കുന്നു. വിദേശ നിക്ഷേപത്തിന് അമിത പ്രാധാന്യം നൽകിയാൽ നരേന്ദ്രമോദി സർക്കാരിന് RSSൽ നിന്ന് തന്നെ എതിർപ്പുകൾ ഏറ്റുവാങ്ങേണ്ടി വരും. ദേശീയ താല്പര്യം സംരക്ഷിക്കുന്നുവെന്ന തോന്നലുണ്ടാക്കി വിദേശ നിക്ഷേപത്തിന് വഴിവെട്ടുക എന്നതാണ് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിക്ക് മുന്നിലുള്ള വെല്ലുവിളി. ദില്ലിയിൽ നിന്നും M. ഉണ്ണികൃഷ്ണൻ, റിപ്പോർട്ടർ.